ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. എങ്ങനെയാണ് ചക്ക നമുക്ക് ഒരു സീസണിൽ കിട്ടുന്നത് കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ പച്ച ചക്കയും പഴുത്ത ചക്കയും നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചക്ക പ്രിസർവ് ചെയ്യാൻ നമ്മൾ കുക്ക് ചെയ്ത് ചെയ്യുന്ന ഒരുപാട് രീതികളുണ്ട്. ഇത് നമ്മൾ ഇതുപോലെ ഫ്രഷായി തന്നെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതാണ് ഇവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻസ് വരൂ. നോട്ടിഫിക്കേഷൻസ് എല്ലാവരും ഒന്ന് ഓണാക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ചക്കയുടെ സീസണിൽ നമുക്ക് കിട്ടുന്ന ചക്ക, നമ്മുടെ വീട്ടിലുള്ളതോ നമ്മൾ വാങ്ങുന്നതോ ആയിട്ടുള്ള ചക്ക, ഇപ്പോൾ മിക്കവാറും എല്ലാ വീടുകളിലും ഒന്നോ രണ്ടോ പേരെ കാണുകയുള്ളൂ. അപ്പോൾ ഒരു ചക്ക വാങ്ങിക്കഴിഞ്ഞാൽ മുഴുവനൊന്നും നമുക്കത് അപ്പോൾ തന്നെ ചിലവാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മളത് കുറച്ച് സ്റ്റോർ ചെയ്ത് വയ്ക്കേണ്ടതായി വരും. ഇതിനെ നമുക്ക് കുക്ക് ചെയ്ത് പല വിധത്തിലും സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ ചക്ക വരട്ടി ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ പച്ച ചക്കയാണെങ്കിൽ വറുത്ത് വയ്ക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഈ ചക്ക അതുപോലെ ഫ്രഷായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ എടുത്ത് നമുക്ക് അവിയലൊക്കെ വെക്കാനോ, അല്ല കുറച്ച് പഴുത്ത ചക്കയാണെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും ഫ്രഷായി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള മെത്തേഡ്സ് ഇവിടെ കാണിക്കാം. അപ്പോൾ ചക്ക നമ്മൾ ആദ്യമായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ഈ ചവണി, ഈ അകത്തുള്ള കുരു ഇതെല്ലാം കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ സ്റ്റോർ ചെയ്യാനായി. ഇതുപോലെ ഇവിടുത്തെ ഇതൊന്നും ഇരിക്കാൻ പാടില്ല. ഇതൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റോർ ചെയ്യാൻ തുടങ്ങാം. എടുത്ത് കളയാം. അപ്പം നമുക്കിതുപോലെ ഒരു ബോക്സ് എടുത്തിട്ട് അതുപോലെ ചക്ക നമ്മൾ അതിൻ്റെ ചവണി കുരു ഒക്കെ മാറ്റിയതിന് ശേഷമുള്ള ചക്കയാണ്. അതുപോലെ അധികം തൊടാത്ത രീതിയിൽ അടുക്കി വയ്ക്കാം, ഒന്നിനൊന്ന് തൊടാത്ത രീതിയിൽ വയ്ക്കാം. കുറച്ച് സ്പേസ് വെച്ചിട്ട് പൊക്കം കുറഞ്ഞ ബോക്സുകൾ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഇതുപോലുള്ള ചെറിയ പൊക്കം കുറഞ്ഞ ബോക്സുകൾ എടുക്കാം. നമുക്കിതുപോലെ അടുക്കി വയ്ക്കാം. ഒന്നിനൊന്നിനധികം ഒട്ടാത്ത രീതിയിൽ വയ്ക്കുന്നതാണ് നല്ലത്. ഇനി വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് എന്തെങ്കിലും ഒരു കവർ പുറത്തിട്ടതിന് ശേഷം ഒരു ലെയർ കൂടെ വേണമെങ്കിൽ നമുക്ക് അടുക്കി വെച്ച് അതുപോലെ അടച്ച് ഫ്രീസറിൽ വയ്ക്കാം. ഇപ്പോൾ ഇതുപോലത്തെ വലിയ സിപ്ലോക്ക് കവറുകൾ കിട്ടുമെങ്കിൽ അത് നമുക്ക് വാങ്ങാം. കാരണം അതാവുമ്പോൾ നമുക്കിങ്ങനെ പൊക്കം കുറവായി ഫ്ലാറ്റായിട്ടിരിക്കുമ്പോൾ സ്പേസ് നമുക്ക് ഫ്രീസറിലുള്ള സ്പേസ് ധാരാളം കിട്ടും. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ വലിയ സിപ്ലോക്ക് കവറില്ല, ചെറുതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് സാധാരണ ഒരു കവറിൽ വെച്ച് കാണിച്ചത്. അതുപോലെ വലിയ സിപ്ലോക്ക് കവറിൽ നമ്മളിതുപോലെ ഒന്ന് അടുക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ ഫ്ലാറ്റായിട്ട് അധികം ഒന്നിനൊന്നും തൊടാത്ത രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് അത് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഈ ഒന്നിനൊന്നും അധികം ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അപ്പോൾ ഇത് ഒരു മെത്തേഡാണ്. ഇതുപോലത്തെ സിപ്ലോക്ക് കവറുകളിൽ നമ്മളിങ്ങനെ സ്പേസ് ഒന്നും അധികമൊന്നും ഒറ്റയ്ക്കൊറ്റയ്ക്കൊന്നും വെച്ചില്ല. ഞാനിങ്ങനെ ഒരു ബഞ്ച് ഒരു പിടിവാരി ഇങ്ങനെ ഇട്ടതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ഒന്നിനൊന്ന് ഒട്ടി വരും ഫ്രീസറിലിരിക്കുമ്പോൾ. പക്ഷേ എന്നാലും നമുക്കിത് ഒരു ദിവസത്തേക്ക് ഇത്രയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ കവറുകളിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നാൽ ഇത് ഒരു ദിവസത്തെ ആവശ്യത്തിന് ഈ ഒരു പാക്കറ്റ്
വെളിയിലെടുത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതെല്ലാം വിട്ട് വരും. ഇത് ഒരു ദിവസം നമുക്ക് എത്ര വേണമോ അതിനനുസരിച്ച് ചെറിയ ചെറിയ കവറുകളിലാക്കി വയ്ക്കാം. വലിയ കവറാണ് എടുക്കുന്നത് എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ഒന്നിച്ച് കൂട്ടിയിടാൻ പാടില്ല, ഓരോന്നോരോന്നായി മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് വേറൊരു മെത്തേഡാണ്. അപ്പോൾ ഇത് നല്ലപോലെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. നല്ല ഇങ്ങനെ സിപ്പ് വലിച്ചിടുന്ന കവറുകളുണ്ട്, അതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. അതുപോലെ അതുപോലെ നമുക്ക് ഫ്രീസറിൽ ഇടാം. നമുക്ക് വേറെ ഒരു മെത്തേഡുണ്ട്, അതിന് ഇതുപോലെ അധികം തൊടാത്ത രീതിയിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം കുറച്ച് സമയം. ഇതുപോലെ രണ്ട് മൂന്ന് പ്ലേറ്റുകൾ എടുത്തിട്ട് നമുക്ക് അത് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. അധികം തൊടാത്ത രീതിയിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ട്രേ എടുത്താലും മതി, നമ്മുടെ ഫ്രീസറിനകത്ത് നിൽക്കുന്ന പാത്രമായിരിക്കണം. അതിന് ഇനി കുറേ സമയം നമുക്കിത് ഫ്രീസറിൽ. അപ്പോൾ ചക്ക നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടിപ്പോൾ കുറേ സമയമായി, ഒരു 8-10 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോന്നും ഇതുപോലെ നമ്മളിങ്ങനെ അതിനെ ഒന്ന് അടുക്കി അടുപ്പിച്ചടുപ്പിച്ച് വെക്കാത്തത് കൊണ്ട് ഇപ്പോൾ ഇത് ഓരോന്നും ഇതുപോലെയുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ പാത്രത്തിലിട്ട് വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമ്മളിങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാലും ഇത് ഒട്ടിപ്പിടിക്കാതെ ഇരുന്നോളും. അപ്പോൾ വീണ്ടും കാണാം നല്ല ഉപകാരപ്രദമായ വീഡിയോസുമായി. അപ്പോൾ ചക്ക ഈ രീതിയിലൊക്കെയാണ് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്രദമാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം നല്ല ഇതുപോലുള്ള പോസ്റ്റുകളുമായി. ടിൽ ദെൻ ബൈ ബൈ, താങ്ക് യു, ടേക്ക് കെയർ.